ഹായ് എല്ലാവർക്കും എ ടു സിഡിൻ്റെ പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിലവിലുള്ള താൽക്കാലിക ഒഴിവുകളാണ് ഇപ്പോൾ പലപ്പോഴായിട്ട് കേരള സർക്കാരിൻ്റെ ഒരു ജോലി നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പി എസ് സി വഴിയാണ് പി എസ് സി ആണ് റിക്രൂട്ട് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലുള്ള താൽക്കാലിക ഒഴിവുകളെല്ലാം നമുക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു ജോലി ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ജസ്റ്റ് ഒന്ന് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്യുക അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ ഡെയിലി ഞാൻ എല്ലാ ദിവസവും രണ്ട് വീഡിയോകൾ വീതം അപ്ലോഡ് ചെയ്യാറുണ്ട് രാവിലെയും വൈകുന്നേരം അപ്പോൾ ആ രണ്ട് വീഡിയോയിലും ജോബ് അപ്ഡേറ്റ്സ് തന്നെയാണ് എല്ലാ ജോബ് അപ്ഡേറ്റ്സും നമ്മൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഡെയിലി ഇത്തരത്തിലുള്ള ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ജോബ് അപ്ഡേറ്റ്സുകൾ വരുള്ളൂ അപ്പോൾ നമുക്ക് ഏതെല്ലാം ജോലി ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് എറണാകുളത്താണ് എറണാകുളം ആയുഷ് മിഷനിൽ ഹോമിയോപ്പതി വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് നഴ്സ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് മൾട്ടി പർപ്പസ് സ്റ്റാഫ് എന്നിവരുടെ നിയമനം മൾട്ടി പർപ്പസ് സ്റ്റാഫ് പറഞ്ഞാൽ പി യുൻ്റെ അതേ തസ്തിക തന്നെയാണ് മൾട്ടി പർപ്പസ് എം ടി എസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ഏതെല്ലാം ദിവസങ്ങളിലാണ് ഇൻ്റർവ്യൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഹോമിയോ ഓർ നഴ്സ് കം ഫാർമസിസ്റ്റ് ഹോമിയോ അഭിമുഖം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പത്ത് മണിക്ക് കേട്ടോ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പത്ത് മണിക്കാണ് ഫാർമസിസ്റ്റിൻ്റെ തസ്തികയിലേക്ക് അഭിമുഖം നടക്കുന്നത് പിന്നെ ജി എൻ എം നേഴ്സാണ് അവർക്ക് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് മുപ്പതിനാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അപേക്ഷിക്കാൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും അവർക്ക് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്യാം പിന്നെ നഴ്സിംഗ് അസിസ്റ്റൻ്റ് കം അറ്റൻഡർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് എസ് എസ് എൽ സി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം നഴ്സിംഗ് അസിസ്റ്റൻ്റ് കം അറ്റൻഡർ ആണ് നഴ്സിംഗ് കം അസിസ്റ്റൻ്റ് കം അറ്റൻഡർ ആയിരുന്നത് എസ് എസ് എൽ സിയോടുകൂടി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് എസ് എസ് എൽ സി അതുപോലെ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പത്ത് മുപ്പതിനാണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് പിന്നെ മൾട്ടി പർപ്പസ് സ്റ്റാഫ് തസ്തികയിലേക്ക് എം ടി എസ് അല്ലെങ്കിൽ പി യുൺ എന്നൊക്കെ പറയുന്ന തസ്തികയിലേക്ക് എസ് എൽ സി ഉണ്ടായിരിക്കുക അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം ഇപ്പോൾ കമ്പ്യൂട്ടർ പരിജ്ഞാനവും അതുപോലെ എസ് എസ് എൽ സി ഉള്ള ആൾക്ക് മൾട്ടി പർപ്പസ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം അഭിമുഖം ഇരുപത്തി അഞ്ച് ഒമ്പതാണ് സെപ്റ്റംബർ ഈ മാസം ഇരുപത്തി അഞ്ചിന് പത്ത് മുപ്പതിനായിരിക്കും അതിൻ്റെ അഭിമുഖം നടക്കുന്നത് ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം കാക്കനാട് ഐ എം ജി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫോൺ നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഒമ്പത് അഞ്ച് അഞ്ച് ആറ് എട്ട് ഏഴ് നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള കാര്യം താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വിളിക്കാം നമ്പർ വേണമെങ്കിൽ ആ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ ഈ ഒരു യോഗ്യത ഉള്ളവർക്കാണ് ഇത് അറ്റൻഡ് ചെയ്യാൻ കഴിയുക ഫാർമസ്റ്റ് നഴ്സ് പിന്നെ ഇതിൽ പറഞ്ഞ ഏജ് ലിമിറ്റ് ഒന്നും ഇതിൽ കണക്കുക പറഞ്ഞിട്ടില്ല അവർ ഏജ് ലിമിറ്റ് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എത്രയാണെന്ന് ഇതിന് കറക്റ്റ് ആകുക കാരണം അവർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജ് ലിമിറ്റൊന്നും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ആ ഒരു തസ്തികയിലേക്ക് ഈ മൂന്ന് നാല് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും നിങ്ങളും ഈ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ വരുന്നത് പ്രൊജക്റ്റ് ബ്ലോക്ക് പ്രൊജക്റ്റ് അസിസ്റ്റന്റ് കരാർ നിയമനമാണ് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള നാഷണൽ ന്യൂട്രീഷൻ മിഷൻ സമ്പുഷ്ട കേരളം പദ്ധതി ബ്ലോക്ക് പ്രൊജക്റ്റ് അസിസ്റ്റന്റ് അസ്തികയിൽ അപേക്ഷണിച്ചു ഒരു വർഷത്തേക്ക് കരാടിസ്ഥാനത്തിലാണ് നിയമനം ശാസ്ത്രം എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇവയിലൊന്ന് വിഷയമായി ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം കമ്മ്യൂണിറ്റി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി ഉണ്ടാവണം പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പത്തി ഒന്നിന് മുപ്പത്തഞ്ച് വയസ്സ് കവിയാൻ പാടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അനുബന്ധ രേഖകൾ സഹിതം അപേക്ഷ ഇരുപതിന് വൈകിട്ട് അഞ്ചിന് മുമ്പ് ലഭി ലഭിക്കത്തക്കവിധം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ജില്ലാതല ഐ സി ഡി എസ് സെൽ പൂജപ്പുര തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് എന്ന വിലാസത്തിൽ അയക്കണം ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറാണ് പൂജ്യം എട്ട് മൂന്ന് മൂന്ന് പൂജ്യം 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 രണ്ട് മൂന്ന് ഒന്ന് ഒന്ന് നമ്പറിലോ അല്ലെങ്കിൽ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പൂജ്യം 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 ഇരുപത്തി മൂന്ന് അറുപത് നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സാണ് വയനാട് ജില്ലയിൽ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിലേക്ക് അഡ്വക്ക് വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നതിന് ഫോൺ മുഖേന കൂടിക്കാഴ്ച നടത്തുന്നു ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഫോൺ നമ്പറും രേഖപ്പെടുത്തിയ അപേക്ഷയും സെപ്റ്റംബർ പതിനാലിന് വൈകിട്ട് മൂന്നിനകം എച്ച് ആർ ഡി എം ഒ എച്ച് വയനാട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന ഇമെയിലിലേക്ക് അയക്കണം യോഗ്യത എസ് എസ് എൽ സി നേഴ്സിംഗ് ഡിപ്ലോമ അതുപോലെ കെ എൻ എം സി രജിസ്ട്രേഷൻ ഫോൺ നമ്പർ ബന്ധപ്പെട്ട ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒമ്പത് മൂന്ന് അഞ്ച് രണ്ട് നാല് പൂജ്യം മൂന്ന് ഒമ്പത് പൂജ്യം ഇതിലേക്ക് ഫോണായിട്ട് ഇൻറ്റർവ്യൂ ആയിട്ടുണ്ടായിരിക്കും നിങ്ങൾ അപേക്ഷിക്കുക അതിനുശേഷം അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ വരുന്നത് താൽക്കാലിക നിയമനം തൃശൂർ ജില്ലയിലാണ് വനിതാ ശിശുവികസന വകുപ്പ് നാഷണൽ ന്യൂട്രീഷൻ മിഷൻ പദ്ധതിയിൽ ഒഴിവുള്ള ജില്ലാ കോർഡിനേറ്റർ ബ്ലോക്ക് കോർഡിനേറ്റർ ബ്ലോക്ക് പ്രൊജക്ട് അസിസ്റ്റൻ്റ് അസ്ഥികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ അടിച്ചിട്ടുണ്ട് തസ്തിക വിദ്യാഭ്യാസ യോഗ്യത എന്ന ക്രമത്തിൽ പറയുകയാണെങ്കിൽ ജില്ലാ കോർഡിനേറ്റർ കമ്പ്യൂട്ടർ സയൻസിലോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ ഉള്ള ബിരുദം ഓർ ബിരുദാനന്തര ബിരുദം കൂടാതെ ആപ്ലിക്കേഷൻ മെയിൻ്റനൻസ് ആൻഡ് സപ്പോർട്ടിംഗ് മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം ബ്ലോക്ക് കോർഡിനേറ്റർ ആണെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദം കൂടാതെ ടെക്നോളജി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ടിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും പറഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പ്രൊജക്ട് അസിസ്റ്റന്റ് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദം കൂടാതെ സാമൂഹിക മേഖലയിലോ ലോക്കൽ ഗവൺമെൻറ്റിലോ ഉള്ള ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം അപേക്ഷാ പ്രോഗ്രാം ഓഫീസർ ജില്ലാതല ഐ സി ഡി എസ് എൽ ന്യൂ ബ്ലോക്ക് മിനിസ് ലെവിൽ സിവിൽ സ്റ്റേഷൻ മൂന്നാം നില തൊടുപ്പുഴ എന്ന വിലാസത്തിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനകം ലഭ്യമാക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ നാല് എട്ട് ആറ് രണ്ട് 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 ഒന്ന് എട്ട് ആറ് എട്ട് എന്ന നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ വരുന്നത് എംപ്ലോയബിലിറ്റി സെൻറ്റർ മുഖേന നിയമനമാണ് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ എംപ്ലോയബിലിറ്റി സെൻറ്റർ മുഖേന ജില്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പി എച്ച് പി പ്രോഗ്രാ പ്രോഗ്രാമർമാർ തിരഞ്ഞെടുക്കുന്നുണ്ട് ബിരുദവും പി എച്ച് പി പ്രോഗ്രാമിംഗ് വെബ് വെബ് ഡെവലപ്പിങ്ങിനുള്ള രണ്ട് വർഷത്തെ തൊഴിൽ പരിചയവുമാണ് ഇതിലേക്ക് വേണ്ട യോഗ്യത ഇപ്പോൾ പി എച്ച് പി അറിയാവുന്ന പ്രോഗ്രാമർമാർ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ എംപ്ലോയബിലിറ്റി സെൻറ്ററുമായി ബന്ധപ്പെടാം അല്ലെങ്കിൽ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മെയിൽ ഐ ഡി താല്പര്യമുള്ള ഉദ്യോഗാർത്ഥി സെപ്റ്റംബർ പതിനാറിനകം കാലിക്കറ്റ് എംപ്ലോയിബിലിറ്റി സെൻ്റർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിലിലേക്ക് ബയോ അയച്ചാൽ മതി കൂടുതൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒമ്പത് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഒന്ന് ഏഴ് ആറ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഡാറ്റ ഇപ്പോൾ ഇത്രയും ജോബ് അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിലവിലുള്ളത് തീർച്ചയായും എല്ലാ താൽക്കാലിക ഒഴിവുകളും ഇപ്പോൾ നിലവിലുള്ള താൽക്കാലിക ഒഴികളെല്ലാം അറിയാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് ആളുകളുണ്ടാകും ജോലിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് ഈ ഒരു താൽക്കാലിക ഒഴികളൊന്നും അറിയാത്ത ആളുകളുണ്ടാകും ഈ ക്വാളിഫിക്കേഷനിലുള്ള അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതുപോലെ മറ്റൊരു വീഡിയോ കൂടി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എസ് ഡേ